Today we are going to start the new chapter, chapter number 7, clothes we wear. Clothes nu ona enda, what is clothes ellaru clothes ittittundo, cloth ittittundo ellarum, can you show me endana cloth un tottu kanichi cloth endana. കുറെ പേര് ക്ലോത്ത് ഇട്ടിട്ടില്ലേ, തൊടുന്നില്ലല്ലോ. ആ ക്ലോത്ത് ഇട്ടവരൊക്കെ തൊട്ട് കാണിച്ചിട്ടുണ്ട്. ആ ഓക്കെ, എല്ലാരും ക്ലോത്ത്സ് ഇട്ടിട്ടുണ്ട് അല്ലേ. ക്ലോത്ത്സ് വി വെയർ. ആ അലൻ ഇപ്പോഴാണ് ക്ലോത്ത് ഇട്ട കാര്യം ഓർമ്മ വന്നെന്ന് തോന്നുന്നു അല്ലേ. യെസ്, ഓക്കെ, ഫൈൻ. സോ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളെയാണ് നമ്മൾ ക്ലോത്ത്സ് എന്ന് പറയുക അല്ലേ. സോ നമ്മൾ എന്തിനാണ് ക്ലോത്ത്സ്? ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആവശ്യമുള്ള ഒരു കാര്യമാണ് അല്ലെ, അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. യെസ് പറഞ്ഞോ. ക്ലോത്ത് ഇടാതെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? വീട്ടില് ചിലപ്പോ നമ്മള് ചില ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോ നമ്മള് ബനിയനൊന്നും ഇടാതെ ചിലപ്പോ ഇരിക്കും ചിലപ്പോ അല്ലെ. പക്ഷേ പുറത്തിറങ്ങുന്ന സമയത്ത് എന്താണ്, ക്ലോത്ത് നമുക്ക് മസ്റ്റ് ആണ് അല്ലെ. യെസ് ഓർ നോ? ക്ലോത്ത് അത്യാവശ്യമായിട്ടുള്ള കാര്യല്ലേ. ആ ക്ലോത്ത് ഇട്ടില്ലേ, ക്ലോത്ത് എന്തിനാണ് നമ്മൾക്ക്, നമ്മൾ എന്തിനാണ് ക്ലോത്ത് ധരിക്കുന്നത്, എന്തിനൊക്കെയാണ് ക്ലോത്ത് ധരിക്കുന്നത്, എന്തിനാണ്? സിയാൻ എന്തിനാണ് മോനെ ടെക്സ്റ്റ് ഒക്കെ മടക്കി വെച്ച? എല്ലാരും ടെക്സ്റ്റ് എല്ലാവരും മടക്കി, ആരും തുറക്കാൻ പാടില്ല ടെക്സ്റ്റ്. ഓക്കെ, യെസ് സിയാൻ, എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്? ശരീരം നല്ലതാവാൻ. ഓക്കെ, കേക്കട്ടെ. ആ എന്താണ് അലൻ, എന്താണ്? യെസ് മിസ്. എന്താണ്? യെസ് മിസ് ബ്ലഷ്. ആ ഓക്കെ, സിമ്പിൾ ആണല്ലേ. ഓക്കെ, ആ യെസ്, ശരീരം നല്ലതാവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല സ്മാർട്ട് ആയിട്ട് കാണാൻ വേണ്ടിട്ടാണോ, അങ്ങനെയാണോ? ഏ സിയാൻ ഒരു നല്ല സ്റ്റൈലായിട്ട് ടീഷർട്ടും നിക്കറും ഷൂസ് ഒക്കെ ധരിച്ചു പോകുമ്പോ എന്താ ദൈവമേ, സിയാനെ കണ്ടിൽ എന്ത് ഭംഗിയാണ് എന്ന് പറയാൻ വേണ്ടിട്ടാണോ? ഏ അതിന് വേണ്ടിട്ടാണോ? ഓക്കെ, ലെറ്റ് മീ ആസ്ക്. അലൻ റയാൻ, അലനോടോ ഞാനത് ചോദിക്കട്ടെ. അലൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് കൈ പൊക്കിയത്. അലന് ഡ്രസ് ഇട്ട കാര്യം ഓർമ്മ വന്നില്ല എന്നൊരു സംശയമുണ്ട്. ആ അലൻ കേക്കട്ടെ, എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്? അലൻ അലൻ ഒന്നാമത് ടീച്ചർക്ക് കാണുന്നേ ഇല്ല, പകുതി അമ്മയും പകുതി അലനെയാണ് എനിക്ക് കാണുന്നത്. ഏ ആ എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് അലൻ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഏ എന്തിനോ ധരിക്കുന്നു, അമ്മ എനിക്ക് എടുത്ത് ഇട്ട് തരുന്നു, ഞാൻ ഇടുന്നു, അങ്ങനെയാണോ? അമ്മ പറയണ്ട, അമ്മ പറയണ്ട, ശരീരം തുറന്നാൽ എന്ത് സംഭവിക്കും? ശരീരം കാണാതിരിക്കാൻ അല്ലേ, ശരീരം കണ്ടു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? സ്കൂളിൽ നമുക്ക് ഒരു ദിവസം ബെനിനൊന്നും ഇടാതെ പോവാ, എന്താ സംഭവിക്കുക? ടീഷർട്ട് ഒന്നും ഇടാതെ പോവാ സ്കൂളില്. എല്ലാവരും കളിയാക്കൂ അല്ലേ. അപ്പൊ നമ്മളെ ശരീരം എന്താണ്, നമ്മൾ വസ്ത്രം ധരിക്കുന്നത് ശരീരം നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിട്ടാ അല്ലെ, നമ്മുടെ ബോഡീനെ കവർ ചെയ്യാൻ വേണ്ടിട്ടാ അല്ലെ, ആണോ? യെസ്, അതൊരു കാരണമാണ് അല്ലെ. യെസ്, നമ്മൾ ഡ്രസ്സൊക്കെ ഇടാതെ പോയി കഴിഞ്ഞാൽ നമ്മള് എന്താണ്, മനുഷ്യരാണ്, നമ്മൾക്ക് കുറച്ച് നാണമൊക്കെ ഉണ്ട് അല്ലെ, നമ്മുടെ ബോഡി ഒന്നും മറ്റുള്ളവർ കാണാൻ പാടില്ല അല്ലെ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ശരീരമൊക്കെ നല്ലോണം വസ്ത്രം ധരിച്ച് മറച്ച് കവർ ചെയ്തിട്ട് വേണം നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അല്ലെ. സോ അങ്ങനെ നോക്കുമ്പോ എന്താണ്, ശരീരം നമ്മുടെ വസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അനിമൽസ് ഒക്കെ കണ്ടിട്ടില്ലേ, ഡ്രസ്സൊന്നും ഇടാതെയാണ് നടക്കുന്നത് അല്ലെ. അവർക്ക് എന്താണ് അതിനുള്ള കോമൺ സെൻസ് ഇല്ല, അവർക്ക് ഡ്രസ്സ് ശരീരം കവർ ചെയ്യണം അങ്ങനെയുള്ള സെൻസ് ഇല്ല അവർക്ക്. നമ്മള് മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ബുദ്ധിയുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ്, മറ്റുള്ളവര് കാണാൻ പാടില്ല, നമ്മളുടെ ശരീരത്തിനെ കവർ ചെയ്യണം, അങ്ങനെയുള്ള ഒരു ബോധം വരുമ്പോ എന്താണ് നമ്മള് വസ്ത്രം ധരിച്ച് കവർ ചെയ്യും. അലൻ വസ്ത്രം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു, വായിലാണ് പകുതി വസ്ത്രം ഇരിക്കുന്നത്. ഭക്ഷണത്തിന് വേണ്ടിയും വസ്ത്രം ഉപയോഗിക്കാറുണ്ടോ അലൻ? അമ്മ കഴിക്കാനൊന്നും തരുന്നില്ലേ. ഓക്കെ, യെസ്. പിന്നെ എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്? വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? വേറെ ആർക്കെങ്കിലും അറിയോ? യെസ് ഇഷാൻ, തണുക്കും. തണുക്കും. ഓക്കെ, സോ നമ്മൾക്ക്
മഴയൊക്കെ ഉള്ള സമയത്ത് പ്രത്യേകിച്ച് നമ്മള് ഫുൾ കവറുള്ള എന്താണ് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കും അല്ലെ, കാരണം ഭയങ്കര കാറ്റും മഴയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് തണുപ്പ് തോന്നും അല്ലെ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾക്ക് ഡ്രസ്സ് നമ്മളെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. യെസ് ഓക്കെ ആദിനാഥ്. ചൂടെടുക്കും, അത് അവിടെ നിന്ന് ആരോ പറഞ്ഞു തരുന്നുണ്ടല്ലോ. ചൂടെടുക്കും, ഡ്രസ് ഇട്ടാ ചൂടെടുക്കും. എന്താ മോൻ പറഞ്ഞ ഉദ്ദേശിച്ചത്? അല്ല അമ്മ കുറച്ച് കഴിയുമ്പോ ചോറ് തരും, ഡ്രസ്സൊക്കെ വായിന്നെടുത്തേ. ആ അതിനാ ചൂടെടുക്കും എന്ന് പറഞ്ഞ എന്താ മോനെ ഉദ്ദേശിച്ചേ? ആ മൈക്ക് ഓഫ് ചെയ്തിട്ട് പോയോ? ഓക്കെ വേറെ ആരോട് ചോദിക്കട്ടെ, വേറെ ആർക്കാ അറിയാവുന്നത്? നിഹ. യെസ് മോളെ നിഹ. Yes, miss. Yes, പറഞ്ഞോളൂ. എന്തിനാ ഹാൻഡ് റൈസ് കൊടുത്തേ? എന്തിനാ ഹാൻഡ് റൈസ് കൊടുത്തേ? ഉത്തരം ഒന്നുകൂടി പറയുമോ മിസ്? എന്താണ് നമ്മള് ഡ്രസ് ഇടുന്നത് എന്നാണ് ടീച്ചർ ചോദിച്ചത്. ശരീരം കാണാതിരിക്കാൻ വേണ്ടി. ശരീരം കാണാതിരിക്കാൻ വേണ്ടി, അത് ഒരാൾ ഓൾറെഡി ഇവിടെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ അനഹ. ചൂടിൽ നിന്ന് രക്ഷിക്കുന്നത് നമ്മളെ തണുപ്പകറ്റാൻ വേണ്ടി, അതും ഓൾറെഡി ഒരാൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ തണുപ്പ്, കാലാവസ്ഥ മാറ്റങ്ങൾ അല്ലെ, നമ്മൾക്ക് തണുപ്പ് വരുമ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വിന്ററുള്ള മഞ്ഞുള്ള സമയത്ത് നമ്മൾ സ്വെറ്ററൊക്കെ ഇടും അല്ലെ, നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഭയങ്കരമായിട്ട് നട്ടുച്ചയ്ക്കൊക്കെ നമ്മൾ പുറത്തേക്കൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ കവർ ചെയ്തിട്ട് കൈയൊക്കെ നല്ലോണം ഫുൾ സ്ലീവ് ഉള്ള കോട്ടൺ വസ്ത്രമൊക്കെ ധരിച്ചു പോകും, കാരണം വെയിലൊക്കെ അടിച്ച് നമ്മളുടെ കൈയൊക്കെ എന്താണ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെ എന്താണ് കാലാവസ്ഥയിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ വസ്ത്രം നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെ. പിന്നെ ഇത് കൂടാതെ വേറെ എന്തെങ്കിലും അറിയോ? ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും അറിയോ? യെസ് ആഗ്നേയ. പ്രാണികൾ കുത്താണ്ടിരിക്കാൻ, ഏത് പ്രാണിയാ കുത്തുന്നത്? മോസ്കിറ്റോ, കൊതുകൊക്കെ അല്ലെ, കൊതുകൊക്കെ കടിക്കും. രാത്രിയൊക്കെ ചിലപ്പോ കൊതുകൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ എന്താണ് ഫുൾ കവർ ചെയ്ത ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ കിടക്കും അല്ലെ, എന്തിനാണ് കൊതുകൊക്കെ കടിക്കാതിരിക്കാൻ വേണ്ടിട്ട് അല്ലെ. സോ മോസ്കിറ്റോ ബൈറ്റ്സിൽ നിന്നും നമ്മളെ ബോഡീനെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് നമ്മൾക്ക് വസ്ത്രങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ പൊടിയൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോ, സ്കൂട്ടറിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്താണ് പൊടിയൊക്കെ ദേഹത്ത് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഡ്രസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഡ്രസ്സ് ധരിക്കുന്നത് നമ്മൾക്ക്. യെസ് പ്രത്യക്ഷ, മോൾക്ക് എന്താ പറയാനുള്ളത്? റെയിൻ കോൾഡ്, കാലാവസ്ഥ അല്ലെ, നമ്മുടെ മഴ അടിക്കാതിരിക്കാൻ നമ്മള് സ്കൂട്ടറിലൊക്കെ പോകുമ്പോ നമ്മൾ ഇത് അടിക്കുന്നിടും അല്ലെ, എന്താണ് റെയിൻ കോട്ട് ഇടും അല്ലെ, നമ്മള് മഴയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ ടീച്ചർ പറഞ്ഞു വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോ പൊടിയൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഡ്രസ്സുകൾ വസ്ത്രങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെ. സോ വസ്ത്രം ധരിക്കുന്നത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഐശ്വര്യ മോൾക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഐശ്വര്യ യെസ്, ഡേർട്ടി ആവാതിരിക്കാൻ, അതാണ് ടീച്ചർ ഇപ്പൊ പറഞ്ഞത്, എന്താണ് പൊടി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. സോ എന്തിനാണ് ഫസ്റ്റ് നമ്മൾ എന്തിനാണ് നമ്മുടെ ബോഡിയെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ്, അതാണ് പ്രയോറിറ്റി അല്ലെ. നമ്മൾക്ക് നമ്മളുടെ നാണം മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബോഡിയെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് വസ്ത്രം ധരിക്കുന്നത്. പിന്നെ എന്താണ് നമ്മൾ കണ്ടത്? ക്ലോത്ത് പ്രൊട്ടക്ട് അവർ ബോഡി ഫ്രം ഹീറ്റ്, കോൾഡ് ആൻഡ് റെയിൻ, ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വസ്ത്രങ്ങൾ ധരിക്കാം. പിന്നെ നമ്മളിപ്പോ പണ്ടു എന്താണ്, ദേ പ്രൊട്ടക്ട് അസ് ഫ്രം ഡേർട്ട്, ചെളിയാവുന്നതിൽ നിന്നും. ഐശ്വര്യ മോള് പറഞ്ഞു ചെളിയാവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾക്ക് ഡ്രസ്സ് ധരിക്കാം. പിന്നെ ആഗ്നേയ മോള് പറഞ്ഞു എന്താണ്, മോസ്കിറ്റോ ബൈറ്റ്സിൽ നിന്നും അല്ലെ കൊതുകൊക്കെ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് എന്താണ് നമ്മള് വസ്ത്രങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ സോ ഇതാണ് നമ്മള് വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ. ഓക്കെ പിന്നെ നമ്മൾക്കറിയാം നമ്മൾ ഓരോരോ കാലാവസ്ഥക്കനുസരിച്ചും ഓരോരോ തരത്തിലുള്ള ഡ്രസ്സുകളാണ് നമ്മൾ ധരിക്കുന്നത് അല്ലെ. ചൂട് കൂടുതലുള്ള സമയത്ത് എന്താണ് കോട്ടൺ വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കുന്നത് അല്ലെ.
അതുപോലെ നല്ല കട്ടിയുള്ള ഡ്രസ് ഒന്നും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ചൂടെടുക്കും. കട്ടി കുറഞ്ഞ കോട്ടന്റെ വസ്ത്രങ്ങളാണ് നമ്മള് സമ്മർ സീസണിൽ വാട്ട് വി വെയർ, വി വെയർ കോട്ടൺ ക്ലോത്ത്സ്. ഓക്കേ, കോട്ടൺ വസ്ത്രങ്ങളാണ് നമ്മള് ചൂടുകാലത്ത് സമ്മർ സീസണിൽ നമ്മള് ധരിക്കുന്നത്. അപ്പോൾ വിന്റർ സീസണിൽ നമ്മൾ എന്താണ് ധരിക്കുന്നത്? തണുപ്പുള്ള സമയത്ത് വൂളൻ ക്ലോത്ത്സ്. വൂളൻ, നമുക്ക് കേരളത്തിൽ അങ്ങനെ വൂളൻ സ്വെറ്റർ ഒക്കെ ഇടേണ്ട ആവശ്യം വരില്ല, പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ അവിടെ ഭയങ്കര തണുപ്പായിരിക്കും ഡിസംബർ ജാനുവരി സമയത്തൊക്കെ. ഓക്കെ, സോ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് സ്വെറ്റർ പോലെ കട്ടി കൂടിയ വൂളൻ ക്ലോത്ത്സ് ഇടണം. ഓക്കെ, കമ്പിളി കൊണ്ട് കമ്പിളി നൂല് കൊണ്ടുള്ള വൂളൻ ക്ലോത്ത്സ്. ഡ്യൂറിംഗ് വിന്റർ സീസൺ വി വെയർ വൂളൻ ക്ലോത്ത്സ്. ഓക്കെ, ദെൻ ഡ്യൂറിംഗ് റെയിൻ സീസൺ വാട്ട് വി വെയർ, പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി വെയർ റെയിൻ കോട്ട് ഡ്യൂറിംഗ് റെയിനി സീസൺ. അതുപോലെ ഗംബൂട്ട്സ്. ഗംബൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല നീളമുള്ള ഷൂസ്. അപ്പൊ നമ്മുടെ മുകളിൽ മുട്ടിന്റെ അവിടെ വരെ നീളം ഉണ്ടാവും അതിന്, അപ്പൊ മുകള് വരെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ വി വെയർ റെയിൻ കോട്ട്സ് ആൻഡ് ഗംബൂട്ട്സ്. ഓക്കെ, ഗംബൂട്ട്സ് എന്ന് പറഞ്ഞാൽ നീളമുള്ള ഷൂസ് എന്നാണ് അർത്ഥം. ഓക്കെ, സോ കാലുകളെ ഫുള്ള് കവർ ചെയ്യാൻ സാധിക്കും. സോ വി വെയർ റെയിൻ കോട്ട് ആൻഡ് ഗംബൂട്ട്സ് ഡ്യൂറിംഗ് റെയിനി സീസൺ. ക്ലിയർ? സോ ഓരോരോ സമയത്ത് എന്താണ്? വി ഷുഡ് വെയർ ക്ലോത്ത്സ് അക്കോർഡിംഗ് ടു ദ സീസൺ. കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ നമ്മളുടെ വസ്ത്രങ്ങൾ ധരിക്കണം. ഡ്യൂറിംഗ് സമ്മർ സീസൺ വി ഷുഡ് വെയർ ക്ലോത്ത്സ്, കോട്ടൺ ക്ലോത്ത്സ്. ദെൻ winter season we should wear woolen clothes, and rainy season we should wear raincoat and gumboot. മനസ്സിലായോ എല്ലാവർക്കും? എന്തിനൊക്കെയാണ് ടീച്ചർ ആദ്യം പഠിപ്പിച്ചത്? എന്താ എന്തിനൊക്കെയാണ് നമ്മൾ വസ്ത്രങ്ങൾ ധരിക്കുന്നത്? To cover our body, to protect us from heat and cold, to protect us from dirt and germs and mosquito bites. Mosquito bites എന്ന് പറഞ്ഞാൽ പ്രാണികളുടെ കുത്തലിൽ നിന്ന് രക്ഷിക്കാൻ, ഡേർട്ടി ആവാതിരിക്കാൻ, ബോഡിനെ കവർ ചെയ്യാൻ, പിന്നെ എന്താണ്, ഹീറ്റിൽ നിന്നും കോൾഡിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഓക്കെ, പിന്നെ ഓരോരോ സീസണിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ എന്തൊക്കെയാ നമ്മളിപ്പോ കണ്ടത്? ഡ്യൂറിംഗ് സമ്മർ സീസൺ വി ഷുഡ് വെയർ കോട്ടൺ ക്ലോത്ത്സ്, ഡ്യൂറിംഗ് വിന്റർ സീസൺ വി ഷുഡ് വെയർ വൂളൻ ക്ലോത്ത്സ്, ആൻഡ് ഡ്യൂറിംഗ് റെയിനി സീസൺ വി ഷുഡ് വെയർ റെയിൻകോട്ട് ആൻഡ് ഗംബൂട്ട്. മനസ്സിലായോ എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ചത്? ക്ലിയർ? യെസ്. ഓക്കെ, ഇനി എല്ലാവരും ടെക്സ്റ്റ് തുറന്നേ പേജ് നമ്പർ 65. അലൻ, എന്താണ് ടീച്ചർക്ക് മെസ്സേജ് അയച്ചത്? അസുഖം വരാട്ട് നിൽക്കാൻ. എവിടെ പോയി അലൻ? അലനെ ഒന്ന് പിടിക്കട്ടെ. ഇത് എന്താണ് ഇത്? ഏ, അസുഖം വരാതെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കേക്കട്ടെ അലൻ. അസുഖം വരാതെ നിൽക്കാൻ വേണ്ടിട്ട് അല്ലേ? ആ, ടൈപ്പൊക്കെ ചെയ്തപ്പോ വേറെ എന്തൊക്കെയോ ആയിപ്പോയി. ഓക്കെ, പേജ് നമ്പർ 65 എല്ലാരും എടുത്തോ. പേജ് നമ്പർ 65 എടുത്തോ. യെസ്. സഖീക മോളെ ആദ്യം തൊട്ട് വായിച്ചേ, മോളെ ആർ ക്ലോത്ത് തൊട്ട് വായിച്ചേ. ഇല്ലേ, ബുക്ക് എവിടെ പോയി? ഓടിപ്പോയാ? ഏം ചെയ്തേ? ബുക്ക് എവിടെ പോയി മോളെ? കാണുന്നില്ല. എന്റെ ദൈവമേ, ഇത് എന്ത് മറുപടിയാ മോളെ ഈ പറയുന്നേ? കാണുന്നില്ലേ? ഏ, എന്താണിത് മറുപടി? ചേച്ചിയോട് ചോദിച്ചേ. ചേച്ചി അവിടെ എടുത്തു വെച്ച് കാണും. ബുക്ക് വേഗം തപ്പി എടുക്കണം. പിന്നെ എങ്ങനെയാ പഠിക്കുക പിന്നെ ബുക്ക് കാണുന്നില്ലെങ്കില്? ഏഹ്, തപ്പി എടുക്കും കേട്ടോ. യെസ്. ഐശ്വര്യ മോള് വായിച്ചേ. എവിടെയാ വായിക്കുന്ന മോളെ? പേജ് നമ്പർ 65 അവർ ക്ലോത്ത്സിന്റെ താഴെ. ക്ലോത്ത്സ് ആർ അവർ ബേസിക് നീഡ്. അവിടെ നിന്ന് തൊട്ട് വായിച്ചേ. വേണ്ട, ക്ലോത്ത്സ് ആർ അവർ ബേസിക് നീഡ്. അവിടെ നിന്ന് തൊട്ട് വായിച്ചോ.
എല്ലാവരും ടെക്സ്റ്റ് നോക്കിയിരുന്നേ. Need. Need we wear clothes to cover our body clothes protect our body from heat cold and rain they all protect us from dirt and insect bites. Yes. Okay. Madhi. പ്രത്യക്ഷ അൺമ്യൂൺ ബാക്കി വായിച്ചോളൂ മോളെ. നെക്സ്റ്റ് ലൈൻ. During different seasons cotton clothes during summer cotton clothes keep our body cool. Yes, mute ചെയ്തോളൂ മോളെ. സ്വേജ കണ്ടിന്യൂ അടുത്ത പേജ് മോളെ. എല്ലാവരും ബുക്കിൽ നോക്കിയിരുന്നേ വായിക്കുമ്പോൾ. യെസ് വൂളൻ clothes during winter woolen clothes body warm. Yes. എല്ലാവരും വീട്ടിലിരുന്ന് വായിച്ച് പഠിക്കണം കേട്ടോ. വാക്കുകള് ടെക്സ്റ്റ് വായിച്ച് റീഡ് ചെയ്ത് പഠിച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് വാക്കുകൾ വായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് വീണ്ടും വീണ്ടും റീഡ് ചെയ്ത് പഠിക്കുക.